എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഹാരി സമീർ അലി. എവിടെയാണെന്ന് അറിയാലോ, പറയേണ്ട കാര്യമില്ല. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ടെക് ട്രാവലീറ്റിനോടൊപ്പമുള്ള യാത്രകളിലാണ്. കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ല. പക്ഷേ അതിൻ്റെ ഇടയിൽ ഒരു വിഷമകരമായിട്ട് ഒരു കാര്യം ഉണ്ടായിരുന്നു. എൻ്റെ ക്യാമറ ബാഗ് മിസ്സായി. ക്യാമറ എന്ന് പറഞ്ഞാൽ എൻ്റെ രണ്ട് ക്യാമറ ഉണ്ട്. ഒരെണ്ണം ലുമിക്സ് G85 എന്നുള്ള മോഡലും രണ്ടാമത്തെ ക്യാമറ എന്ന് പറഞ്ഞാൽ നമ്മുടെ കാനോൺ G7X Mark III. ഈ രണ്ടാമത്തെ സെക്കൻഡ് ക്യാമറയും എൻ്റെ ഇതുവരെയുള്ള ഷൂട്ട് ചെയ്ത മെമ്മറി കാർഡ്സും എല്ലാം കൂടി അടങ്ങുന്ന ഒരു 6-7 മെമ്മറി കാർഡ്സ് എല്ലാം കൂടിയിട്ട് ഈ മെയിൻ ക്യാമറയുടെ സെക്കൻഡ് ലെൻസും എല്ലാം കൂടിയിട്ട് ഒരു ബാഗിൽ വെച്ച് ഒരു സ്ഥലത്ത് വെച്ച് മറന്നുപോയി. അപ്പോൾ വളരെ വിഷമത്തിലായിരുന്നു. ഇപ്പോൾ അത് ഫൈൻഡ് ചെയ്തിട്ടുണ്ട്. അവർ നമ്മുടെ കൊച്ചി ഓഫീസിലേക്ക് കൊറിയർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനാൽ നമ്മളിപ്പോഴത്തെ ഈ കാണുന്ന കാഴ്ചകൾ, അത് ടെക് ട്രാവലീറ്റിൽ വരുന്ന നമ്മുടെ ഇപ്പോൾ കാഴ്ചകൾ, ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രാജസ്ഥാൻ കാഴ്ചകളാണ്. അതിൻ്റെ എൻ്റെ എക്സ്പീരിയൻസ് ഷെയറിംഗ് ഒക്കെയാണ് ഞാൻ അതിനകത്ത് എടുത്തു വെച്ചിരിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം രണ്ടാൾ ട്രാവൽ ചെയ്യുമ്പോൾ രണ്ടാളും ഒരേ കാഴ്ചകൾ കാണിക്കണമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നിലവിൽ സുജിത് ഭക്തൻ കൃത്യമായിട്ട് എൻ്റെ ആ വ്ളോഗ് ചെയ്യുന്നുണ്ട്. ഞാൻ എൻ്റെ യാത്രയിലെ എക്സ്പീരിയൻസും കാഴ്ചപ്പാടുകളൊക്കെ ആയിട്ട് ഞാനും ചെയ്യുന്നുണ്ട്. അപ്പോൾ തൽക്കാലം രാജസ്ഥാനിലെ എക്സ്പീരിയൻസ് ഷെയറിങ്സ് ഒന്ന് ഡിലേ ആവും. പക്ഷേ പിന്നാലെ വീഡിയോസ് വന്നിരിക്കും. അപ്പോൾ ഇന്ന് ഞാൻ ഇതിനോടൊപ്പം പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾ നമ്മളെ തമ്പനിയിൽ കണ്ട് മഞ്ഞിൽ കുളിച്ച കഥകൾ. മഞ്ഞിൽ കുളിച്ച കഥകൾ എന്ന് പറയുമ്പോൾ തന്നെ ഞങ്ങൾ INB ട്രിപ്പിൽ മഞ്ഞിലൊക്കെ പോയത് ഒരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ലേ ലഡാക്ക് എന്നൊക്കെ പറഞ്ഞാൽ ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്ത രീതിയിലുള്ള യാത്രകളും അനുഭവങ്ങളൊക്കെ ആയിരുന്നു. ആ കാഴ്ചകളൊക്കെ നിങ്ങൾ പ്രേക്ഷകർ കാണുകയും നമുക്ക് മാക്സിമം സപ്പോർട്ട് തരുകയും ചെയ്തിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കോവിഡ് സമയത്തും നമ്മൾ രണ്ടാമത്തെ ഒരു യാത്ര നമ്മളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതും ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷേ ഈ യാത്രയിൽ അവർ മഞ്ഞിൽ കഴിഞ്ഞ പ്രാവശ്യത്തിലും കൂടുതൽ ഈ ഫോർഡ് എൻഡെവറൊക്കെ ആയിട്ട് പോയിട്ട് ഭയങ്കരമായിട്ട് എക്സ്പീരിയൻസുകൾ ചെയ്യാൻ പറ്റി ഒരുപാട് പുതിയ അനുഭവങ്ങൾ ഉണ്ടായെങ്കിലും എനിക്കതിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞില്ല. പക്ഷേ എനിക്ക് ഭാഗമാകാൻ കഴിഞ്ഞത് രാജസ്ഥാനിലെ മരുഭൂമിയിലെ കാഴ്ചകളിലായിരുന്നു. രാജസ്ഥാൻ മരുഭൂമിയിൽ നിന്ന് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാട്ടാ. ഇനി വരുന്ന എപ്പിസോഡുകളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 1.5 സെറ്റപ്പാണത്. നമ്മളെന്താ പറയുക, ജീവൻ മരണ കളികളൊക്കെയാണ് വണ്ടികൾ വെച്ച് നടത്തിയിരുന്നത്. അപ്പോൾ അതൊക്കെ വരുന്ന എപ്പിസോഡിൽ കാണാം. നമ്മുടെ നാടിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ വളരെ ഭാഗ്യമുള്ളവരാണ്. നമ്മുടെ ഇന്ത്യ എന്ന ഈ മഹാരാജ്യത്ത് ജീവിക്കാൻ കഴിഞ്ഞത്. ഒരു സ്ഥലത്ത് നമ്മുടെ പച്ച പൊതിച്ച കേരളമുള്ളപ്പോൾ ഒരു സ്ഥലത്ത് മഞ്ഞ് പെയ്യുന്ന ലേ ലഡാക്ക് കാശ്മീർ താഴ്വരകൾ, അതും നമ്മുടെ ഇന്ത്യയിലാണ്. മറ്റൊരു സ്ഥലത്ത് രാജസ്ഥാൻ മരുഭൂമികൾ, അതും നമ്മുടെ ഇന്ത്യയിലാണ്. ഇതൊക്കെ ദൈവം അനുഗ്രഹിച്ചിട്ട് യാത്ര കാണാനും പോകാനും അനുഭവിച്ചറിയാനൊക്കെ കഴിഞ്ഞു. അപ്പോൾ അത്തരം യാത്രകൾ വരുമ്പോൾ മഞ്ഞ് എന്ന് നമ്മുടെ മനസ്സിലൊരു വലിയൊരു വികാരമാണ്. മരുഭൂമിനേക്കാളും വലിയൊരു താല്പര്യമാണ് എല്ലാവർക്കും മഞ്ഞ് കാണാനും മഞ്ഞിൽ കളിക്കാനും കുളിക്കാനൊക്കെ. അപ്പോൾ ഞാനിതിന് മുമ്പ് കഴിഞ്ഞ വർഷം ഞാൻ ഡൽഹിയിൽ യാത്ര ചെയ്തപ്പോൾ ഡൽഹിയിലൊരു ട്രാവൽ ഏജൻസിൻ്റെ ഒരു മീറ്റിംഗ്, അതൊരു ഇൻ്റർനാഷണൽ ട്രാവൽ ഫെയർ, SATA എന്ന് പറയും. അപ്പോൾ അതിന് വേണ്ടി പോയ സമയത്ത് എടുത്ത കുറച്ച് വിഷ്വൽസ് ഞാനിവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ തൽക്കാലം അത് അന്ന് അമിതമായിട്ടുള്ള മഞ്ഞ് കാരണം കൊണ്ട് ക്യാമറ ഒക്കെ ഭയങ്കരമായിട്ട് ലെൻസിൽ തണുപ്പ് പിടിക്കുന്നതിൻ്റെ വേണ്ടി ഞാനൊന്ന് സ്റ്റോപ്പ് ചെയ്തതായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് വിഷ്വൽസ്, അതായത് മണാലിയിലെ കാഴ്ചകളാണ് കേട്ടോ. അപ്പോൾ അത് ഞാനിപ്പോൾ കാണിക്കുന്നു. എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഹാരി സമീർ അലി, മണാലിയിലാണ്. കാഴ്ചകൾ കണ്ടില്ലേ, എത്ര മനോഹരമാണ്. നമ്മൾ ഒരുപാട് വിദേശ രാജ്യങ്ങളിലെ കാഴ്ചകൾ നമ്മുടെ ചാനലിൽ കണ്ടിരിക്കുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് തണുപ്പ് വരേണ്ട സൗണ്ട് വരുന്നില്ല. ബിസിനസ് ആവശ്യാർത്ഥം ഒന്ന് ഡൽഹിയിൽ വന്നതാണ്. ഒരു 3-4 ദിവസ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം കിട്ടിയ ദിവസത്തിൽ ഒന്ന് പുറത്തിറങ്ങിയിട്ട് ഇവിടുത്തെ കാഴ്ചകൾ നിങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാമെന്ന് കരുതി. അപ്പോൾ അത് പ്രകാരം എന്താ ചുറ്റോടുള്ള കാഴ്ചകൾ നമുക്ക് കാണാം. മണാലിയിലെ ഏറ്റവും തണുപ്പ് കൂടിയ സമയത്താണ് നമ്മൾ യെസ് മണാലിയിൽ എത്തിയപ്പോൾ. നമ്മുടെ പ്രേക്ഷകരൊക്കെ ഇവിടെ ഉണ്ട്, നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ ഇവിടെ കാണാൻ കഴിഞ്ഞു. നമുക്കൊന്ന് പരിചയപ്പെടാം. ഒന്ന് പരിചയപ്പെടുത്തു. ഹായ്, നമസ്കാരം. എൻ്റെ പേര് നിലേഷ് എന്നാണ്, തൃശ്ശൂരാണ് സ്ഥലം. എൻ്റെ വൈഫാണ് അമൃത എന്നാണ് പേര്. ഇവിടെ എത്ര ദിവസമായി? ഇവിടെ ഇപ്പോ 2 ദിവസം. ഓക്കെ ഓക്കെ. നാട്ടിൽ നിന്ന് ഇങ്ങോട്ടാണോ? നാട്ടിൽ നിന്ന് നേരെ ഡൽഹി പോയി. ഡൽഹി കുറച്ച് കറങ്ങിയിട്ടാണ്. എങ്ങനെയുണ്ട് ഇവിടെ? എത്ര ദിവസമായി? ഇവിടെ ഇപ്പൊ 2 ദിവസം. അപ്പൊ മണാലി വരാൻ ആഗ്രഹിക്കുന്നവരോട് എന്താ പറയാനുള്ളത്? മണാലി നല്ലൊരു കിടു സ്ഥലമാണ്, നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ലൈഫിൽ. വരേണ്ട ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ. ഞങ്ങൾ മലേഷ്യ പോരാൻ പ്ലാൻ ചെയ്തത്, പെട്ടെന്നാണ് ഇങ്ങോട്ടേക്ക് മാറ്റിയത്. ഇതെന്തായാലും അടിപൊളി സ്ഥലമാണ്. ഇതാക്കിയിട്ടില്ലേ, മലേഷ്യ പോരാൻ പ്ലാൻ ചെയ്തത് പെട്ടെന്ന് ഇങ്ങോട്ട് മാറി എന്നുള്ളത്. അപ്പൊ നമ്മുടെ നാടാണ് ആദ്യം തന്നെ നമ്മൾ കാണേണ്ടത്. നമ്മുടെ ചാനലിൽ തായ്ലൻഡ്, മലേഷ്യ ഇങ്ങനെ ഒരുപാട് കാഴ്ചകൾ ഉണ്ടെങ്കിലും എപ്പോഴും നമ്മൾ ചാനലിൽ കാണാറുണ്ടോ? ഞാൻ കാണാറുണ്ട്. എന്താണ് ഫുഡാണ് ഇഷ്ടം, ട്രാവലാണ് ഇഷ്ടം? ട്രാവലാണ്. അപ്പോൾ ഇതൊക്കെ ഒരു പ്രഷർക്കുള്ളതാണ്. നമ്മുടെ നാട്ടിൽ തന്നെയുള്ള സ്ഥലങ്ങൾ കാണേണ്ടതുണ്ട്. നല്ല തണുപ്പുണ്ട്. തണുപ്പ് എങ്ങനെ ഫീൽ ചെയ്യുന്നു ഒന്നും പറഞ്ഞില്ലല്ലോ. ഭയങ്കര തണുപ്പാട്ടോ ഇപ്പോ, എക്സ്പെഷ്യലി ഭയങ്കര തണുപ്പാണ്. കുറെ സ്ഥലത്ത് ഞങ്ങൾ പോകാൻ പറ്റിയില്ല, റോഡ് ക്ലോസ്, എല്ലാം ബ്ലോക്ക് ചെയ്തേക്കാണ്. എന്നാലും തണുപ്പ് ഭയങ്കര തണുപ്പാണ്, അടിപൊളിയാണ്. സ്ഥലങ്ങളൊക്കെ അടിപൊളിയാണ്, ഒന്ന് കണ്ടു തന്നെയാണ്. ഇദ്ദേഹം വേണ്ടിയില്ല. എന്താണ് തണുപ്പ് വരാണ്ട് സംസാരിക്കാൻ പറ്റുന്നില്ല. ഓക്കെ. മണാലിയിൽ ഏറ്റവും തണുപ്പുള്ള സമയത്ത് നമ്മൾ വന്നിരിക്കുന്നത്. പകുതിയിലധികം സ്ഥലങ്ങൾ അടച്ചിട്ടിരിക്കുന്ന കാഴ്ചകളാണ് കാണാൻ കഴിയുന്നത്.
അപ്പോൾ മണാലിയിലെ രസകരമായിട്ടുള്ള കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് രസകരം എന്ന് പറഞ്ഞിട്ട് ഒരു വൈകുന്നേര സമയത്ത് നമ്മൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ കൂടുതലൊന്നും പറയാനില്ല, കാരണം ചുറ്റോട് ചുറ്റും മഞ്ഞ് മലകൾ മാത്രം. നമ്മൾ ഐ എൻ ബി ട്രിപ്പിലൊക്കെ ഇത് കണ്ടതാണ്. അപ്പോൾ കുടുംബസമേതം എല്ലാവരും വരിക, എൻജോയ് ചെയ്യുക മണാലി. മണാലി പോലെ തന്നെ മറ്റൊരു സ്ഥലമാണ് കുളു. കുളു എന്ന് പറഞ്ഞാൽ അവിടെ റിവർ റാഫ്റ്റിങ്ങിൻ്റെ ഒക്കെ ഒരു നല്ല ഏരിയ ആണത്. അപ്പോൾ ഞങ്ങളന്ന് പോയ സമയത്ത് എനിക്ക് ഒരുപാട് കറങ്ങാൻ പറ്റി. ഞാൻ പറഞ്ഞില്ല, ക്യാമറ എടുക്കുമ്പോൾ ആക്ഷൻ ക്യാമറ ഞാൻ കരുതിയിട്ടുണ്ടായില്ല. അതിന് വരുത്തുന്ന നമ്മുടെ ക്യാമറ എടുക്കുമ്പോൾ ലെൻസിൽ എപ്പോഴും ഇങ്ങനെ മഞ്ഞ് പിടിക്കുന്നതിൻ്റെ വലിയ കൃത്യമായിട്ട് നല്ലൊരു കാഴ്ചകൾ പകർത്താൻ പറ്റുന്നുണ്ടായില്ല. തന്നെയല്ല, അന്നത്തെ ആ സമയത്ത് ഇൻ്റർവ്യൂസും മറ്റു കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഭയങ്കര തിരക്ക് ഷെഡ്യൂൾ തരുന്നു. അപ്പോൾ അതിൻ്റെ പേരിൽ തന്നെ ചുരുങ്ങിയ ദിവസം കൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് പരിപാടികൾ തീർത്ത് പോരേണ്ട വന്ന്. അത് കവർ ചെയ്യാൻ വേണ്ടി പോയതല്ല, അവിടെ ഒന്ന് രണ്ട് ഹോട്ടൽസായിട്ടുള്ള മീറ്റിങ്ങിന് വേണ്ടിയിട്ടാണ് അന്ന് അവിടെ പോയത്. അപ്പോൾ അതൊക്കെ ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ആ റിവർ റാഫ്റ്റിങ്ങിൻ്റെ ഏരിയകൾ മറ്റാണ് ഈ കാണുന്നത്. കുളുവിൽ അവിടെ ഒരു ടെമ്പിൾ കണ്ട്, അതുപോലെ ഇപ്പോൾ ഈ കാണുന്ന ആ നദി, ആ നദിയിലൂടെ റാഫ്റ്റിങ്ങിനൊന്നും പോയില്ല. കാരണം അത്രയും നല്ല തണുപ്പ് സമയമായിരുന്നു, പല ഏരിയകളും അടച്ചിട്ടേക്കായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ തന്നെ ആ യാത്ര ചെറിയ ചുരുങ്ങിയ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ചുരുക്കി അങ്ങോട്ട് പോരേണ്ട വന്നു. ഓരോ ക്ലൈമറ്റും അതിൻ്റെ ഓരോ മാസത്തിലും ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആണ്. മണാലി എന്ന് പറഞ്ഞാൽ ഇതുപോലെ മണാലി ഐസ് മുടിയെ സംബന്ധിച്ച് അതൊരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് തന്നെയാണ്. എനിക്ക് താഴെ ഐസ് മുടി വേണമെങ്കിൽ ഈ മണാലിനെ കുറിച്ച് പറയുമ്പോഴേ നമ്മൾ മഞ്ഞുമലകൾ മാത്രം നമ്മൾ കണ്ടപ്പോരാ. അവിടുത്തെ സ്നോ ഫോൾസ് അത് നമുക്ക് തരുന്ന ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ രാജ്യത്ത് നിന്നുകൊണ്ട് നമ്മൾ യൂറോപ്യൻ കൺട്രീസിലൊക്കെ നമ്മൾ ഐസും മറ്റ് സംഭവങ്ങളൊക്കെ നമ്മൾ എപ്പോഴും വാർത്തകളിൽ കാണുന്നെങ്കിൽ, നമ്മുടെ നാട്ടിൽ നമ്മുടെ ഇന്ത്യയിൽ നമ്മുടെ അവിടെ പോയിട്ട് നമ്മളവിടെ സ്നോഫോൾസും മറ്റൊക്കെ കാണുമ്പോൾ കിട്ടുന്നൊരു സന്തോഷമുണ്ട്, അതൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. രാത്രി സമയത്തായാലും അവിടുത്തെ മാർക്കറ്റിലൂടെയൊക്കെ നടക്കുമ്പോൾ ഇങ്ങനെ മഞ്ഞ് പെയ്യുന്ന മാർക്കറ്റിലൂടെ നടക്കുക, ആ മഞ്ഞ് പെയ്യുന്ന സ്ഥലത്ത് കൂടി, പക്ഷെ നടക്കുമ്പോൾ സൂക്ഷിച്ച് നടക്കണം, എപ്പോഴും തെന്നി വീഴാം, അങ്ങനത്തെ വിഷയങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ സ്നോഫോളിൻ്റെ ഒക്കെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ പറഞ്ഞാലും പറഞ്ഞാലും മതിയാവാത്ത ഒരു സംഭവങ്ങളാണത്. നമുക്കത് എന്താ പറയുക, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്ത തണുപ്പ് ഫീലെങ്കിലും മനസ്സിന് കുളിർമ നൽകുന്ന, അല്ലെങ്കിൽ മനസ്സിൽ കുളിരു കോരിടുന്ന ഓർമ്മകളും കാഴ്ചകളും എന്നൊക്കെ പറഞ്ഞാൽ അതാണത്. അപ്പോൾ അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാനാണ് അധികം ആളുകളും മണാലിയിലേക്ക് വരുന്നത്. അപ്പോൾ ഹെവി സ്നോഫോൾസ് ആയിക്കോട്ടെ, ചെറിയ സ്നോഫോൾസ് ആയിക്കോട്ടെ, ഒക്കെ നമുക്ക് മണാലി യാത്രയിൽ കിട്ടുന്ന, കുളു മണാലി യാത്രയിൽ കിട്ടുന്ന ഒരു ഒന്നൊന്നര എക്സ്പീരിയൻസിൽ ഒന്നായിരിക്കും. കണ്ടില്ലേ മണാലിയുടെ കാഴ്ചകൾ, ഒരു രക്ഷയില്ല. മഞ്ഞ് പെയ്യാന്ന് പറഞ്ഞാൽ ഇത് മറ്റൊരു വിദേശ രാജ്യത്തൊന്നുമല്ല, നമ്മുടെ ഇന്ത്യയിൽ, നമ്മുടെ സ്വന്തം ഇന്ത്യയിലാണ് ഇത് കാണുന്നത്. അപ്പോൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ മണാലി യാത്ര നമ്മൾ ചെയ്യണം കേട്ടോ. ലേ ലഡാക്ക് ഒന്നും പോയില്ലെങ്കിലും മണാലിയിലേക്ക് പോകണം. ഡൽഹിയിൽ നിന്ന് വളരെ സിമ്പിളായിട്ട് പോകുന്ന കാര്യമുള്ളൂ. ഡൽഹി വരെ നമുക്ക് ട്രെയിനിലോ ഫ്ലൈറ്റിലോ എങ്ങനെ നമുക്ക് എത്താം. അവിടെ നിന്ന് ബസ് സർവീസുകളുണ്ട്. ഒരു ഒരു വൈകുന്നേരം നമ്മൾ കയറി കഴിഞ്ഞാൽ, രാത്രി കയറി അല്ലെങ്കിൽ രാവിലെ നമുക്ക് മണാലിയിലെത്താം. അവിടെ നല്ല ഹോട്ടൽസും നല്ല സൗകര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ സ്ഥാപനം റോയൽ സ്കൈ ഹോൾഡേഴ്സ് അതിന് വേണ്ട കംപ്ലീറ്റ് സൗകര്യങ്ങൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. താല്പര്യമെങ്കിൽ നിങ്ങൾ ഈ കാണുന്ന നമ്പറിൽ വിളിച്ചോളൂ. നമ്മുടെ ഓഫീസിൽ നിങ്ങൾക്ക് വേണ്ട സപ്പോർട്ടുകൾ, ഫ്ലൈറ്റ് ടിക്കറ്റ് ആയിക്കോട്ടെ, അതുപോലെ അവിടുത്തെ ഹോട്ടൽ സൗകര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരിക്കലെങ്കിലും ഈ മണാലി സന്ദർശിക്കാനായിട്ട്, കുളു മണാലിയൊക്കെ സന്ദർശിക്കാൻ നമ്മൾ ശ്രമിക്കണം. ഒരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആണ് മണാലി എന്ന് പറയുമ്പോൾ. നമ്മളിപ്പോൾ കാണുന്ന ഈ താഴ്വരകളൊക്കെ നമുക്ക് സുരക്ഷിതമായിട്ട് പോയി വരാവുന്നതാണ്. വേറെ റിസ്കുകളൊന്നുമില്ല, തണുപ്പ് മാത്രം നമ്മൾ അതിനെ അതിജീവിച്ചാൽ മതി. നേരെ മറിച്ച് നമ്മൾ ലേ ലഡാക്കിലേക്കൊക്കെ പോകുമ്പോൾ വീണ്ടും വീണ്ടും നമ്മൾ ഉയരത്തിലേക്ക് കയറണം. അപ്പോൾ നല്ലൊരു ഫിറ്റ്നസ് കണ്ടീഷൻസ് വേണം, ശ്വാസം മുട്ട് പോലെയുള്ള വിഷയങ്ങൾ, അതുപോലെ ഇത്രയും ഹൈ ആൾട്ടിറ്റ്യൂഡിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളൊക്കെ ഫേസ് ചെയ്യേണ്ട വരും. അപ്പോൾ കുറച്ച് റിസ്ക് കൂടുതലാണത്. ക്രൈസ് ഉള്ളവർക്ക് കുഴപ്പമില്ല കേട്ടോ, പേടിപ്പിക്കുന്നതല്ല. അപ്പോൾ ഇതൊക്കെ നിൽക്കുമ്പോഴും മണാലിയിലേക്ക് നമുക്ക് ഏതൊരു കുഞ്ഞു കുട്ടിക്കും ഫാമിലിക്ക് ഇത്തിരി പ്രായമുള്ളവർക്കൊക്കെ മണാലി യാത്ര ചെയ്യാനായിട്ട് ഒരു ബുദ്ധിമുട്ടില്ല. അപ്പോൾ മണാലി അതിൻ്റെ പേരാണ് മണാലി പ്രിഫർ ചെയ്യുന്നത്. എന്നാൽ ആരോഗ്യമുള്ളവരൊക്കെ തീർച്ചയായിട്ടും നമ്മൾ കാശ്മീർ താഴ്വരകളും ലേ ലഡാക്കൊക്കെ പോകേണ്ടതാണ് കേട്ടോ. അതൊക്കെ ഒരു വേറെ എക്സ്പീരിയൻസ് തന്നെയാണ്, ഒന്നും പറയാനില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മളെ സംബന്ധിച്ചോളം നമ്മുടെ ക്യാമറ എത്രയും വേഗം കിട്ടാനും ആ കൊരിയറൊക്കെ സുരക്ഷിതമായിട്ട് കിട്ടാനും ഒന്നും നഷ്ടപ്പെടാണ്ട് കിട്ടാനൊക്കെ നിങ്ങളും കൂടി പ്രാർത്ഥിക്കണം. ഈ എപ്പിസോഡ് വന്ന അടുത്ത എപ്പിസോഡൊക്കെ ആകുമ്പോഴേക്കും അതിനെക്കുറിച്ചുള്ള അപ്ഡേഷൻസ് തരുന്നതായിരിക്കും. ധാരാളം ഷൂട്ട് ചെയ്ത ഫുട്ടേജുകളൊക്കെ അതിനകത്തുണ്ട്. തീർത്തും വല്ലാത്തൊരു ടെൻഷനിലാണ് നിൽക്കുന്നത്. അതിൻ്റെ പേരാണ് വീഡിയോ ഇപ്പം ഇങ്ങനെ ഡിലേ ആയി പോകുന്നത്. പക്ഷേ ഞാൻ ഈ എൻ്റെ മണാലി കാഴ്ചകൾ, ഈ മണാലി കാഴ്ചകളോടൊപ്പം തന്നെ സുജിത് ഭക്തനും ടീമൊക്കെ നടത്തിയ മണാലി യാത്രയുടെ കുറച്ച് കാഴ്ചകളോട് ഞാൻ ഇവിടെ ഉൾപ്പെടുത്തുന്നുണ്ട്. എൻ്റെ പൊന്നെ, ഇതൊരു പ്രത്യേക നമുക്ക് അങ്ങോട്ട് നീങ്ങിയതാലോ, വണ്ടി ലോക്ക് ചെയ്തില്ലേ പോനെ. നമ്മൾ തിരിച്ചു വരുമ്പോൾ വണ്ടി ഫുൾ ഇങ്ങനെ സ്ലോ മൂടി ഇങ്ങനെ നിൽക്കണം. എന്നിട്ട് ഞാൻ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ തട്ടി തട്ടി ഇങ്ങനെ കളയും. ഏത് ആ ഒരു അതിപ്പോ അങ്ങനെ വരണം ആ സംഭവം. സ്വിഫ്റ്റ് ഒക്കെ വരുന്നുണ്ടോ അടുത്ത് എന്താ പറയുക. അപ്പോൾ ഈ സ്നോയിലൂടെ ഓടിക്കുമ്പോൾ വളരെ പതുക്കെ ഓടിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ പണി കിട്ടുന്ന സംഭവമാണ്.
ഇത് കണ്ടോ ഈ പാലമൊക്കെ ഫുള്ള് സ്നോ മൂടി കിടക്കുന്ന കണ്ടോ ദേ അവിടെ എല്ലാം മൊത്തത്തി മഞ്ഞ് പൂളി ഒരു രക്ഷയില്ല ആവു നമ്മളിപ്പോ 10,000 അടി ഉയരത്തിലാണുള്ളത് റോത്താങ് ടണൽ അല്ലെങ്കിൽ നമ്മുടെ അടൽ ടണൽ ഇറങ്ങി വന്നിട്ട് നിൽക്കുന്ന സ്ഥലത്താണ് ഞങ്ങളിപ്പോൾ ഉള്ളത് ഇത് കണ്ടോ ഒരു ലോറി വരുന്ന കണ്ടോ എന്റെ പൊടേ പൊരിച്ചിട്ടാ പൊരിച്ചു പൊരിച്ചു അപ്പോൾ അവരിവിടെ വണ്ടി അധികം നേരം ഇടാൻ സമ്മതിക്കത്തില്ല നമ്മളിവിടെ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് എടുക്കാം ഓ ഇതെന്തായാലും ഒരു വെറൈറ്റി അനുഭവമാണ് കിട്ടില്ലൊരു അനുഭവമാണ് അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്കും തോന്നാം ഒന്ന് മണാലി വരെ പോകണം എന്നൊക്കെ ഉള്ളത് അല്ലേ തീർച്ചയായിട്ടും യാത്രയ്ക്ക് തയ്യാറായിക്കോളൂ നമ്മൾ വേണ്ട സപ്പോർട്ടുകൾ നമ്മുടെ സ്ഥാപനം റോയൽ സ്കൈ ഹോൾഡേഴ്സ് ഫുൾ സപ്പോർട്ടോട് കൂടെ ഉണ്ടാവും വരുന്ന എപ്പിസോഡുകളൊക്കെ ശുചിത്വമായിട്ടും എമിലായിട്ടുള്ള കാഴ്ചകളൊക്കെ വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇപ്പോൾ ഞാൻ എന്തായാലും നമ്മൾ മണാലിയിൽ നിന്നൊക്കെ പോകുന്നു അവർ ഡൽഹിയിലെത്തി ഞങ്ങൾ രാജസ്ഥാനിലെത്തി രാജസ്ഥാനിൽ മരുഭൂമിയുടെ കാഴ്ചകളാണത് രാജസ്ഥാൻ മരുഭൂമി എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ അതിനേക്കാളും ഞെട്ടിച്ചതാണ് ഈ സാമ്പാർ ലേക്ക് ഉപ്പ് ഉപ്പ് തടാകമാണത് അപ്പോൾ അവിടുത്തെ ഒരു ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ഒന്നും ഒരു രക്ഷ ഉണ്ടായില്ല ഞാൻ എൻ്റെ ഡ്രോൺ കൊണ്ട് അത്യാവശ്യം നല്ല നല്ല ഷോട്ട്സൊക്കെ എടുത്ത് സുജിത്തിന് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ സുജിത്ത് ചാനലിൽ ഇട്ടിട്ടുണ്ട് നിങ്ങളിപ്പോൾ ഇവിടെയും കാണുന്നുണ്ട് അപ്പോൾ അതൊരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പോൾ ഞങ്ങളെപ്പോലുള്ളവരുടെ യാത്രയെ പ്രോത്സാഹിപ്പിക്കണം കേട്ടോ നിങ്ങളെപ്പോലുള്ള ഒരു വീഡിയോസ് കാണുകയും സപ്പോർട്ട് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ സപ്പോർട്ടൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതൽ കൂടുതൽ യാത്രകൾ ചെയ്യാനായിട്ട് നമുക്ക് ഉള്ള പുതിയ പ്രേരണകൾ കിട്ടുള്ളൂ അപ്പോൾ നമുക്ക് നല്ല അടിപൊളി ഇടിവെട്ട് കാഴ്ചകളുമായിട്ട് മറ്റൊരു എപ്പിസോഡിൽ കാണാം വീഡിയോസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കണം ക്യാമറ കിട്ടാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ വല്ലാത്തൊരു ഫീലിങ്സിലാണ് അപ്പോൾ നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ കാണാം അതൊരു എല്ലാവർക്കും ബൈ